ഐ പി എൽ ഫൈനലിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം. ചെന്നൈയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കാത്ത മത്സരം എന്ന നിലയ്ക്കും ഹോം ഗ്രൗണ്ടിൽ ചെറിയ രീതിയിൽ ആവേശക്കുറവുണ്ടെങ്കിലും ഐ പി എൽ കിരീടമണിയുന്നത് ആരാണെന്ന ആകാംക്ഷയും ആരാധകർക്ക് ഒന്നടങ്കമുണ്ടെന്ന് പറയാം. സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടുമ്പോൾ തീപാർന്ന പോരാട്ടമാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തീരുമാനം പാളിപ്പോയെന്ന് തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ തുടങ്ങാനായിരുന്നു എസ് ആർച്ചിന്റെ വിധി. ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനിരുന്ന കൊൽക്കത്തയ്ക്കകട്ടെ കിട്ടിയതൊരു ബോണസുമാണ്. ടൂർണമെന്റിലുടനീളം മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയുമാണ് പതിവ് പോലെ എസ് ആർച്ചിനെ ഓപ്പൺ ചെയ്യാനിറങ്ങിയത്. സ്റ്റാർക്കിന്റെ ബോൾ ഫേസ് ചെയ്യാൻ ചെറിയ രീതിയിൽ മടി കാണിച്ച ട്രാവിസ് ഹെഡിന് പകരം കൊടുക്കേണ്ടി വന്നത് സഹ ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ്. ട്രാവിസ് ഹെഡിനെ 4 ഫോർമാറ്റുകളിലും പുറത്താക്കിയിട്ടുള്ള താരമാണ് മിച്ചൽ സ്റ്റാർക്ക്. ആഭ്യന്തര ക്രിക്കറ്റിൽ അടക്കം ട്രാവിസ് ഹെഡിനെതിരെ മികച്ച റെക്കോർഡുകളും മിച്ചൽ സ്റ്റാർക്കിനുണ്ട്. ഐ പി എൽ ക്വാളിഫയർ 1-ലും 0-ത്തിനാണ് ട്രാവിസ് ഹെഡിനെ മടക്കിയത്. ആ പേടി കൊണ്ട് തന്നെയായിരിക്കും അഭിഷേക് ശർമ്മയാണ് ആദ്യ പന്ത് ഫേസ് ചെയ്യാൻ എത്തിയത്. ആദ്യ 2 പന്തും ഡോട്ട് ബോളായി, 3-ാം പന്ത് ഡബിൾ. 4-ാം പന്ത് ക്രിക്കറ്റ് ആരാധകർക്ക് വിരുന്നൊരുക്കിയത് ഐ പി എൽ 2024 ഏറ്റവും മികച്ച പന്തുകളിൽ ഒന്നുകൊണ്ടാണ്. അഭിഷേക് ശർമ്മയുടെ കുട്ടി തെറിച്ച് എങ്ങോട്ടോ പോയി. പിന്നീട് ഓവറിൽ വഴങ്ങിയതൊരു സിംഗിൾ മാത്രമാണ്. എന്നാൽ അവിടം കൊണ്ട് തീരാനായിരുന്നില്ല വിധി. മത്സരത്തിൻ്റെ 2-ാം ഓവറിൻ്റെ അവസാന പന്തിൽ ട്രാവിസ് ഹെഡിനെ ഗുർബാസിൻ്റെ കൈകളിൽ എത്തിച്ചുകൊണ്ട് വൈഭവ് ബറോറയും ഈ അറ്റത്ത് നിന്ന് പിടിമുറുക്കി. പിന്നീട് രാഹുൽ ത്രിപാഠിയെ രമൺദീപ് സിംഗിൻ്റെ കയ്യിൽ എത്തിച്ചുകൊണ്ട് മത്സരത്തിൻ്റെ 2-ാം വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കി. 3 ഓവറുകളിൽ നിന്നും 14 റൺസ് മാത്രമാണ് ആദ്യ സ്പെല്ലിൽ സ്റ്റാർക്ക് വഴങ്ങിയത്. വൈഭവ് ബറോറയും ഹർഷിത് റാണയ്ക്കും കിട്ടി ഓരോ വിക്കറ്റുകൾ. മത്സരത്തിൽ സൺറൈസേഴ്സ് സമ്മർദ്ദത്തിലാണെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ് പലരുടെയും പ്രതീക്ഷ. മികച്ച രീതിയിൽ ടൂർണമെന്റിലുടനീളം കളിച്ചുകൊണ്ടിരുന്ന ട്രാവിസ് ഹെഡിനും അഭിഷേക് ശർമ്മയ്ക്കും ഫൈനലിൽ എസ് ആർച്ചിന് വേണ്ടി തീപാർന്ന പ്രകടനം നടത്താൻ സാധിച്ചില്ല.